السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله الذي نزل الفرقان على عبده ليكون للعالمين نذيرا، والصلاة والسلام على من أرسل كافة للناس بشيرا ونذيرا، محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد، പ്രിയമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആൻ അവതരണീയമായ മാസം, ആ മാസത്തിൽ അതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ധന്യമായ റമദാൻ ഒരിക്കൽ കൂടി നമുക്ക് സമാഗതമായിരിക്കുകയാണ്. അതിന് റഹ്മാനും റഹീമുമായ അള്ളാഹുവിനെ എത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അൽഹംദുലില്ലാ, കഴിഞ്ഞ വർഷം പള്ളികളെല്ലാം അടക്കപ്പെട്ട് വീടുകളിൽ തന്നെ കഴിച്ചു കൂട്ടേണ്ട സ്ഥിതിയായിരുന്നുവെങ്കിൽ അൽഹംദുലില്ലാ പള്ളികളിൽ പോകാൻ പറ്റുന്ന നിലയിൽ ഉള്ള ഒരവസ്ഥ ഈ വർഷം അള്ളാഹു കരിഞ്ഞു നൽകിയിട്ടുണ്ട്. അവനെ അതിനെത്ര സ്തുതിച്ചാലും മതിയാവുകയില്ല. അൽഹംദുലില്ലാ, അത് അള്ളാഹു നിലനിർത്തി തരികയും ഈ മാരകമായ വ്യാധിയിൽ നിന്ന് ലോകത്തിന് എത്രയും വേഗം അള്ളാഹു മോചനം നൽകുകയും ചെയ്യുമാറാകട്ടെ. ഇതിന്റെ പിടുത്തത്തിൽ നിന്ന്, ഈ വിഷമത്തിന്റെ പിടുത്തത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കഴിഞ്ഞ വർഷം റമദാനിൽ നമ്മൾ ഖുർആനിന്റെ തണലിൽ എന്ന പേരിൽ ദാറുൽ ഉലൂം അറബി കോളേജിലെ വിദ്യാർത്ഥി യൂണിയൻ, സ്റ്റുഡൻസ് യൂണിയൻ, അതിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അൽ ഇത്തിഹാദ് ഓൺലൈനിലൂടെ കഴിഞ്ഞ വർഷം അത് പ്രക്ഷേപണം ചെയ്തിരുന്നു. ആ ഓൺലൈനിലൂടെ തന്നെ ഈ വർഷവും ഇൻഷാ അല്ലാഹ് നമ്മൾ ആരംഭിക്കുകയാണ്. കഴിഞ്ഞ വർഷം അതിൽ പങ്കെടുക്കുകയും അത് ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും അതുമായി ബന്ധപ്പെടുത്തി നടത്തിയ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്ത് വിജയികളാകുകയും ചെയ്ത എല്ലാവരെയും അകമഴിഞ്ഞ് അഭിനന്ദിക്കുകയും അർഹമായ പ്രതിഫലം അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ വർഷവും ഇൻഷാ അല്ലാഹ് ഓരോ ദിവസവും അവതരിപ്പിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട ക്വിസ് ഉണ്ടാകും എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ നന്നായി ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ആവശ്യമുള്ളവർ നോട്ട് കുറിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കുമെന്ന് ഉണർത്തുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كان الناس أمة واحدة فبعث الله النبيين مبشرين ومنذرين وأنزل معهم الكتاب بالحق ليحكم بين الناس فيما اختلفوا فيه وما اختلف فيه إلا الذين أوتوه من بعد ما جاءتهم البينات بغيا بينهم فهدى الله الذين آمنوا لما اختلفوا فيه من الحق بإذنه والله يهدي من يشاء إلى صراط مستقيم. വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായം അൽ ബഖറയിലെ 213-ാമത്തെ വചനമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. അതിന്റെ അർത്ഥം, മനുഷ്യൻ ഒരൊറ്റ സമുദായമായിരുന്നു, അനന്തരം അവർ ഭിന്നിച്ചപ്പോൾ വിശ്വാസികൾക്ക് സന്തോഷവാർത്ത അറിയിക്കുവാനും നിഷേധികൾക്ക് താക്കീത് നൽകുവാനുമായി അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചു. അവർ ഭിന്നിച്ച വിഷയത്തിൽ തീർപ്പ് കൽപ്പിക്കുവാനായി അവരുടെ കൂടെ സത്യവേദവും അവൻ അയച്ചു കൊടുത്തു. എന്നാൽ വേദം നൽകപ്പെട്ടവർ തന്നെ വ്യക്തമായ തെളിവുകൾ വന്നു കിട്ടിയതിന് ശേഷം അതിൽ ഭിന്നിച്ചിട്ടുള്ളത് അവർ തമ്മിലുള്ള മാത്സര്യം മൂലമല്ലാതെ മറ്റൊന്നുകൊണ്ടുമല്ല.
എന്നാൽ ഏതൊരു സത്യത്തിൽ നിന്ന് അവർ ഭിന്നിച്ചകന്നുവോ ആ സത്യത്തിലേക്ക് അള്ളാഹു തന്റെ താൽപര്യപ്രകാരം സത്യവിശ്വാസികൾക്ക് വഴി കാണിച്ചു. താൻ ഉദ്ദേശിക്കുന്നവരെ അള്ളാഹു ശരിയായ പാതയിലേക്ക് നയിക്കുന്നു. ഇതാണ് ഈ വചനത്തിന്റെ സാരം. ഒരൊറ്റ സമുദായമായിരുന്നു മനുഷ്യർ. ദൈവിക മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചതിനാൽ അവർ ഭിന്നിക്കുകയും സംഘട്ടനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ പാലിക്കാത്തതിനാൽ ഭിന്നിച്ചിട്ടുള്ള വിഷയങ്ങളിൽ വിധി കൽപ്പിക്കുന്നതിനായി ദൈവം പ്രവാചകന്മാരിലൂടെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു കൊടുത്തു. സത്യമാർഗത്തിൽ നിന്ന് അകന്നുപോയവരെ ആ സൽപാന്ധാവിലേക്ക് തിരിച്ചു വന്നുകൊണ്ട് ജനങ്ങളെ ഐക്യപ്പെടുത്തുകയായിരുന്നു വേദഗ്രന്ഥങ്ങളുടെ ധർമ്മം. ഇതാണ് വിശുദ്ധ ഖുർആൻ ഈ വചനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യം. എത്ര വേദഗ്രന്ഥങ്ങൾ ആകെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് കൃത്യമായി നമുക്കറിയില്ല. ഏതാനും വേദഗ്രന്ഥങ്ങളുടെ നാമങ്ങൾ മാത്രമാണ് അവസാനത്തെ വേദഗ്രന്ഥമായ ഖുർആനിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നത്. മൂസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട തൗറാത്തും ദാവൂദ് നബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട സബൂറും ഈസാനബി അലൈഹിസ്സലാത്തു വസ്സലാമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചീലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിപ്പിക്കപ്പെട്ട ഖുർആനുമാണ് ആ വേദഗ്രന്ഥങ്ങൾ. ഈ നാല് വേദഗ്രന്ഥങ്ങൾക്കു പുറമേയും എഴുതപ്പെട്ട രേഖകൾ ദൈവത്തിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് ഖുർആൻ നൽകുന്ന സൂചന. വേദഗ്രന്ഥങ്ങൾ വിശുദ്ധ ഖുർആൻ മാത്രമല്ല, അതിനു മുമ്പ് വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്, എഴുതപ്പെട്ട രേഖകളും അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ 2-ാം അധ്യായം അൽ ബഖറയിലെ 136-ാമത്തെ വചനത്തിലൂടെ അറിയിക്കുന്നുണ്ട് ഈ വസ്തുത. قولوا آمنا بالله وما أنزل إلينا وما أنزل إلى إبراهيم وإسماعيل وإسحاق ويعقوب والأسباط وما أوتي موسى وعيسى وما أوتي النبيون من ربهم لا نفرق بين أحد منهم ونحن له مسلمون. നിങ്ങൾ പറയുക, അള്ളാഹുവിലും അവങ്കൽ നിന്ന് ഞങ്ങൾക്ക് അവതരിപ്പിച്ചു കിട്ടിയതിലും ഇബ്രാഹീമിനും ഇസ്മായിലിനും ഇസ്ഹാഖിനും യഴക്കൂബിനും യഴക്കൂബ് സന്തതികൾക്കും അവതരിപ്പിച്ചു കൊടുത്തതിലും മൂസ ഈസ എന്നിവർക്ക് നൽകപ്പെട്ടതിലും സർവപ്രവാചകന്മാർക്കും അവരുടെ രക്ഷിതാവിങ്കൽ നിന്ന് നൽകപ്പെട്ട സന്ദേശങ്ങളിൽ മുഴുവൻ ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു. അവർക്കിടയിൽ ഞങ്ങൾ വിവേചനം കൽപ്പിക്കുന്നില്ല. ഞങ്ങൾ അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്നവരുമാകുന്നു. ഇതിലൂടെ വളരെ വ്യക്തമായി അള്ളാഹുവിനാൽ അള്ളാഹു പ്രവാചകന്മാരിലൂടെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിലെല്ലാം വിശ്വസിക്കേണ്ടത് മുസ്ലിമിന്റെ നിർബന്ധ ബാധ്യതയാണ്. മുമ്പ് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ ഏതെങ്കിലും ദൈവികമല്ലെന്ന് വിശ്വസിക്കുന്നത് അക്ഷന്തവ്യമായ അപരാധമായിട്ടാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പ്രവാചകന്മാർ എത്ര പേർ വന്നുവോ ആ പ്രവാചകന്മാരിൽ മുഴുവനും വിശ്വസിക്കണം. അവർക്ക് ഏതെല്ലാം വേദഗ്രന്ഥങ്ങളും രേഖകളും അവതരിപ്പിച്ചിട്ടുണ്ടോ അതിലെല്ലാം ദൃഢമായി വിശ്വസിക്കണം. എങ്കിൽ മാത്രമേ വിശുദ്ധ ഖുർആന്റെ അനുയായികൾക്ക് അവരുടെ വിശ്വാസം ശരിയാവുകയുള്ളൂ. വിശുദ്ധ ഖുർആൻ അക്കാര്യം അർത്ഥശങ്കക്കിടമില്ലാത്ത വിധം വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്ന വചനം സൂറത്തുൻ നിസായിലെ 136-ാമത്തെ വചനം. യാ അയ്യുഹല്ലദീന ആമനു ആമിനൂ ബില്ലാഹി വറസൂലിഹി വൽ കിതാബില്ലദീ നസ്സല അലാ റസൂലിഹി വൽ കിതാബില്ലദീ അൻസല മിൻ ഖബ്ൽ ومن يكفر بالله وملائكته وكتبه ورسله واليوم الاخر فقد ضل ضلالا بعيدا. സത്യവിശ്വാസികളെ,
അള്ളാഹുവിലും അവന്റെ ദൂതനിലും അവന്റെ ദൂതന് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും മുമ്പ് അവൻ അവതരിപ്പിച്ച ഗ്രന്ഥത്തിലും നിങ്ങൾ വിശ്വസിക്കുവീൻ. അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അവന്റെ ഗ്രന്ഥങ്ങളിലും അവന്റെ ദൂതന്മാരിലും അന്ത്യദിനത്തിലും വല്ലവനും അവിശ്വസിക്കുന്ന പക്ഷം തീർച്ചയായും അവൻ ബഹുദൂരം പിഴച്ചു പോയിരിക്കുന്നു. ഒരു രക്ഷയുമില്ല. എല്ലാ വേദഗ്രന്ഥങ്ങളിലും വിശ്വസിക്കാതെ യാതൊരു നിർവാഹവുമില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ പൊരുള് എന്ന് നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ വേദഗ്രന്ഥങ്ങളിൽ ഒന്നടങ്കം വിശ്വസിക്കുമ്പോൾ ആ വേദഗ്രന്ഥങ്ങളെയെല്ലാം സാക്ഷാത്കരിച്ചുകൊണ്ടാണ് അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അവതരണീയമായിട്ടുള്ളത്. നേരത്തെ ഞാൻ നാം മനസ്സിലാക്കി അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കാര്യമാണ്, വിശുദ്ധ ഖുർആന്റെ അവതരണമാണ് പരിശുദ്ധ റമദാനിന്റെ ഏറ്റവും ധന്യമായ വസ്തുത. അതിന് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ടാണ് ഒരു മാസക്കാലം വ്രതം അനുഷ്ഠിക്കുന്നതും അതുപോലെ തന്നെ ആരാധന നിമഗ്നരായി കഴിയുന്നതും പാപമംഗിലമായ മനസ്സുകളെ സ്ഫുടം ചെയ്തെടുക്കാൻ വേണ്ടി പശ്ചാത്തപിച്ചും പാപമോചനം തേടിയും നന്മകൾ അധികരിപ്പിച്ചും ഖുർആനുമായുള്ള ബന്ധം ശക്തിപ്പെടുത്തിയും ഒക്കെ കഴിച്ചുകൂട്ടുന്നത് ഒരു മാസക്കാലം ഒരു വിശ്വാസി. അത് ഈ ഖുർആന്റെ അവതരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ് എന്ന് നമുക്കറിയാം. വിശുദ്ധ ഖുർആൻ കൃത്യമായ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ. ഖുർആന്റെ അവതരണം പരിശുദ്ധ റമദാനിലാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആൻ അവതരിക്കാൻ തുടങ്ങിയത് റമദാൻ മാസത്തിലായിരുന്നു. മനുഷ്യ സമൂഹത്തിന് നേർമാർഗം കാണിക്കുക എന്ന് ലക്ഷ്യമാക്കിക്കൊണ്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട ആ മാസത്തിൽ വ്രതം നിർബന്ധമാക്കിയതും ആ അവതരണ ലക്ഷ്യം നേടുന്നതിനാണെന്ന് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുണ്ട്. സാധാരണയായി റമദാൻ മാസമായാൽ നമ്മളൊക്കെ കേൾക്കാറുള്ള ഒരു വചനമുണ്ടല്ലോ സൂറത്തുൽ ബഖറയിലെ തന്നെ, ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആനു ഹുദല്ല ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ശഹിദ മിൻകും അശ്ശഹ്റ ഫൽയസും വമൻ കാന മരീദൻ അവ അലാ സഫരിൻ ഫഇദ്ദത്തുൻ മിൻ അയ്യാമിൻ ഉഖറ يريد الله بكم اليسر ولا يريد بكم العسر ولتكملوا العدة ولتكبروا الله على ما هداكم ولعلكم تشكرون. ജനങ്ങൾക്ക് മാർഗദർശനമായി കൊണ്ടും നേർവഴി കാട്ടുന്നതും സത്യവും അസത്യവും വേർതിരിച്ച് കാണിക്കുന്നതുമായ സുവ്യക്തമായ തെളിവുകളായിക്കൊണ്ടും വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാകുന്നു റമദാൻ. അതുകൊണ്ട് നിങ്ങളിൽ ആര് ആ മാസത്തിൽ സന്നിഹിതരാണോ അവർ ആ മാസം വ്രതമനുഷ്ഠിക്കേണ്ടതാണ്. ആരെങ്കിലും രോഗിയാവുകയോ യാത്രയിലാവുകയോ ചെയ്താൽ പകരം അത്രയും എണ്ണം നോമ്പെടുക്കേണ്ടതാണ്, നോറ്റു വീട്ടേണ്ടതാണ്. നിങ്ങൾക്ക് ആശ്വാസം വരുത്താനാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് ഞെരുക്കമുണ്ടാക്കാൻ അവൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ആ എണ്ണം പൂർത്തിയാക്കുവാനും നിങ്ങൾക്ക് നേർവഴി കാണിച്ചു തന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ മഹത്വം നിങ്ങൾ പ്രകീർത്തിക്കുവാനും നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാനും വേണ്ടി അത്രേ ഇങ്ങനെ കൽപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിലെ 185-ാമത്തെ വചനം. അപ്പോൾ ഖുർആനിന്റെ അവതരണമാണ് പരിശുദ്ധ റമദാനിന്റെ ശ്രേഷ്ഠത. അന്ന് ആരുണ്ടോ അവൻ നോമ്പനുഷ്ഠിക്കണം എന്നൊക്കെ വിശുദ്ധ ഖുർആൻ നമ്മളോട് നിർദ്ദേശിക്കുകയാണ്. അതനുസരിച്ചാണ് നോമ്പ് അനുഷ്ഠിക്കുന്നത് എന്നും കൂടി നാം മനസ്സിലാക്കുക. ഖുർആൻ അവതരിക്കാൻ തുടങ്ങിയ രാത്രിയെ ലൈലത്തുൽ ഖദ്ർ എന്നാണ് ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഈ രാത്രിയെ അനുഗ്രഹീതമായ രാത്രി എന്നും ഖുർആൻ വിശേഷിപ്പിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഖദ്ർ 97-ാം അധ്യായം 1 മുതൽ 5 വരെയും അതുപോലെ തന്നെ 44-ാം അധ്യായം സൂറത്തു ദുഹാൻ 1 മുതൽ 3 വരെയും ഇക്കാര്യം വ്യക്തമാക്കി പറയുന്നുണ്ട്. ഈ 3 ആയത്തുകളുടെയും ഈ ആയത്തുകളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ എന്നുവെച്ചാൽ ഖുർആൻ അവതരിച്ച റമദാൻ മാസത്തിലാണെന്ന് വ്യക്തമാക്കുന്ന സൂറത്തുൽ ബക്രയിലെ വചനവും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ അവതരിച്ചത് നിർണയത്തിന്റെ രാത്രിയിലാണ് ലൈലത്തുൽ ഖദറിലാണെന്ന് വ്യക്തമാക്കുന്ന സൂറത്തുൽ ഖദ്ർ, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ എന്ന് തുടങ്ങുന്ന അധ്യായത്തിൽ എന്ന വചനം ആ അധ്യായം ഉൾക്കൊള്ളുന്ന വചനങ്ങളുടെയും സൂറത്തു ദുഹാന്റെ ആദ്യ ഭാഗം ഹാമീം വൽ കിതാബിൽ മുബീൻ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്ന കുന്നാ മുന്ദിരീൻ
എന്ന് തുടങ്ങുന്ന ആ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് പരാമർശിച്ച ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വചനങ്ങളും റമദാൻ മാസത്തിൽ അനുഗ്രഹീതമായ ലൈലത്തുൽ ഖദറിലാണ് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയതെന്ന് സ്പഷ്ടമാക്കുന്നു. ഈ വചനങ്ങളിലെല്ലാം ഖുർആൻ ഇറക്കി എന്നാണ് പറയുന്നത്. ഖുർആൻ പല തവണകളിലായിട്ടാണ് ഇറക്കപ്പെട്ടത് എന്നത് വാസ്തവമാണ്, വസ്തുതയാണ്. എന്നാൽ പിന്നെ ഖുർആൻ ഇറക്കി എന്ന് പറഞ്ഞതിന്റെ പൊരുളെന്താണ്? പ്രവാചകന് ഖുർആൻ ഇറക്കി കൊടുക്കാൻ തുടങ്ങിയെന്നേ അതുകൊണ്ട് ഉദ്ദേശമുള്ളൂ എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് ഏതായിരുന്നാലും ഒന്നായിട്ട് അവതരിച്ചതെല്ലാം മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് തൗറാത്ത് ഇറക്കിക്കൊടുത്തതുപോലെ ഇറക്കിക്കൊടുത്തതല്ല എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. വിശുദ്ധ ഖുർആൻ അവതരിച്ചത് 23 സംവത്സരക്കാലം കൊണ്ടാണ് ഖുർആൻ അവതരിച്ചു തീർന്നത് എന്ന് എല്ലാവർക്കും അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ഖുർആൻ, ആ ഖുർആനിൽ നാം മനസ്സിലാക്കേണ്ട കാര്യം, വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളാണുള്ളത്. ആ 114 അധ്യായങ്ങൾ മക്കി മദനി എന്നുള്ള പേരിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഖുർആൻ അവതരിച്ചത് 23 വർഷം കൊണ്ടാണ്. ഈ കാലയളവിൽ വിവിധ പ്രദേശങ്ങളിൽ വെച്ചും വിവിധ സമയങ്ങളിലും കാലാവസ്ഥകളിലും ഇറങ്ങിയ ആയത്തുകളുണ്ട്. വേനൽക്കാലത്തിറങ്ങിയവയുണ്ട്, ശൈത്യകാലത്തിറങ്ങിയവയുണ്ട്, രാത്രിയിൽ ഇറങ്ങിയവയുണ്ട്, പകലിറങ്ങിയവയുണ്ട് എന്നിങ്ങനെ ഖുർആനിലെ പല ആയത്തുകളെ കുറിച്ചും വേർതിരിച്ചുകൊണ്ടുള്ള പഠനം നടന്നിട്ടുണ്ട്. ഈ നിലയിലുള്ള വിഭജനത്തിന്റെ സുപ്രധാന വിഷയമാണ് മക്കി സൂറത്തുകളെ കുറിച്ചും മദനീ സൂറത്തുകളെ കുറിച്ചുമുള്ള പഠനം. സഹാബികളും താബിഈകളുമാണ് ഈ വിഭജനം നടത്തി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഖുർആനിന്റെ ആശയഗ്രഹണത്തിനും ശരീഅത്തിന്റെ അവതരണക്രമം അറിയുന്നതിനും മക്കി സൂറത്തുകളും മദനി സൂറത്തുകളും കൃത്യമായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. മക്കി സൂറത്തുകളും മദനി സൂറത്തുകളും വേർതിരിച്ചറിയുന്നതിന് വിവിധ മാനദണ്ഡങ്ങൾ നമുക്ക് കാണാം. അവയിൽ ഏറ്റവും ഉചിതമായ നിർവചനപ്രകാരം ഹിജറയ്ക്ക് മുമ്പ് ഇറങ്ങിയത് മക്കിയും ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയത് മദനിയുമാണ്. ഹിജറയ്ക്ക് ശേഷം മക്കയിൽ വെച്ചും അറഫാത്തിൽ വെച്ചും ഖുർആൻ അവതരിച്ചിട്ടുണ്ട്. അവ മദനിയായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. ഹിജറയ്ക്ക് മുമ്പ് മക്കയിൽ വെച്ചല്ലാതെയും ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്. അവയും മക്കിയായി തന്നെ പരിഗണിക്കുന്നു. ബദറിലും ഉഹുദിലും മറ്റു പല സ്ഥലങ്ങളിലും വെച്ച് ഹിജറയ്ക്ക് ശേഷം ഇറങ്ങിയതെല്ലാം മദനീ സൂറകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഉൾപ്പെട്ടതായി കാണാം. ഇതുകൂടാതെ മക്കിയും മദനിയും വേർതിരിച്ചറിയാൻ മറ്റു ചില മാനദണ്ഡങ്ങളും വിശകലനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ മക്കി സൂറത്തുകളിൽ തന്നെ മദനിയായത്തുകളും മദനി സൂറത്തുകളിൽ മക്കിയായത്തുകളും ഉൾപ്പെട്ടിട്ടുള്ളതായിട്ട് നമുക്ക് കാണാം. 114 അധ്യായങ്ങളിൽ 23 അധ്യായങ്ങളാണ് മദനി സൂറത്തുകൾ. ബാക്കി 91 സൂറത്തുകൾ മക്കി സൂറത്തുകളാണ്. ആ മക്കി സൂറത്തുകൾ മിക്കവാറും വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ആഴത്തിൽ പഠിപ്പിക്കുന്നതാണ് എന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഒന്നായിട്ട് അവതരിച്ചതല്ല എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആന്റെ അവതരണം പിന്നെ എങ്ങനെയാണ് ഉണ്ടായത്? അത് മനസ്സിലാക്കിയതുപോലെ 23 സംവത്സരക്കാലം കൊണ്ടാണ് അവതരിച്ചു തീർന്നത്. അത് വിവിധ രൂപങ്ങളിൽ അവതരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് അവതരിച്ചത് എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് മറുപടിയായിട്ടാണ് അതിന് പിന്നെ മറുപടിയായിട്ടാണ് ആ വചനങ്ങൾ അവതരിച്ചത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ യാതൊരു പശ്ചാത്തലവുമില്ലാതെ വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ കൃത്യമായി നമുക്ക് കാണാം. നാം മനസ്സിലാക്കേണ്ടത് ഓരോ കാലഘട്ടത്തിലും മനുഷ്യരെ നേർമാർഗത്തിലേക്ക് നയിക്കുന്നതിനായിട്ടാണ് അള്ളാഹുങ്കിൽ നിന്ന് മനുഷ്യ സമൂഹത്തിന് പ്രവാചകന്മാർ മുഖേന വേദഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടത്. മനുഷ്യ സമൂഹത്തിന്റെ വളർച്ചയും കാലഘട്ടത്തിന്റെ ആവശ്യകതയും പരിഗണിച്ചായിരുന്നു അവയുടെ എല്ലാം അവതരണം. അതിനാൽ ആ വേദഗ്രന്ഥങ്ങൾ നിശ്ചിത കാലത്തേക്കും സമുദായങ്ങളിലേക്കും മാത്രമായി പരിമിതപ്പെട്ടു. മനുഷ്യ സമൂഹം വളരുകയും ലോകം മുഴുവൻ പരസ്പരം ബന്ധപ്പെട്ട് ജീവിക്കാൻ തുടങ്ങുകയും ചെയ്ത കാലഘട്ടത്തിൽ ദൈവീക ഗ്രന്ഥങ്ങളുടെ ആഗമാനം അവതരണത്തിന് പരിസമാപ്തി കുറിച്ചുകൊണ്ട് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ. അഥവാ അത്
വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ എഡിഷനാണ് വിശുദ്ധ ഖുർആൻ. അതാണ് ഖുർആനിന്റെ ഏറ്റവും വലിയ സവിശേഷത. ഖുർആൻ മുൻ വേദഗ്രന്ഥങ്ങളെ സാക്ഷാത്കരിക്കുന്നതാണ്, തള്ളിക്കളയുന്നതല്ല. ഖുർആൻ മുൻപ് വന്നുപോയ പ്രവാചകന്മാരെ ആകമാനം അംഗീകരിക്കുന്നതാണ്, നിഷേധിക്കുന്നതല്ല. ഇതൊക്കെ നാം മനസ്സിലാക്കേണ്ട കാര്യമാണ്. വിശുദ്ധ ഖുർആന്റെ അവതരണ ക്രമം അതൊന്നിച്ച് ഇറങ്ങിയതല്ല എന്ന് നാം മനസ്സിലാക്കി. ലോകത്തെ മറ്റേതൊരു ഗ്രന്ഥവും എഴുതി പൂർത്തിയാക്കിയതിനു ശേഷമാണ് ജനങ്ങൾക്കിടയിൽ അവതരിപ്പിക്കപ്പെടാറുള്ളത്. അതിന് വിപരീതമായി 23 വർഷത്തിനിടയ്ക്ക് ഇടയ്ക്കിടെ വിവിധ സന്ദർഭങ്ങളിലായി അവതരിപ്പിക്കപ്പെട്ടതാണ് ഖുർആൻ. ജീർണിച്ചുപോയ ഒരു സമൂഹത്തിന്റെ വിശ്വാസപരവും സദാചാരപരവും സാംസ്കാരികവുമായ പരിവർത്തനമായിരുന്നു ഖുർആനിന്റെ അവതരണ ലക്ഷ്യം. അതിനാൽ അതിന് സഹായകമാംവിധം ലക്ഷ്യപ്രാപ്തിക്കനുസരിച്ച് അതിറങ്ങിക്കൊണ്ടിരുന്നു. വിവിധ അവസ്ഥകളിലാണ് ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. ഒരു പശ്ചാത്തലവുമില്ലാതെ, വിശ്വാസപരമായ ആയത്തുകളെല്ലാം പശ്ചാത്തലമില്ലാതെ അവതരിച്ചിട്ടുള്ളതാണ്. ചോദ്യങ്ങൾക്ക് മറുപടിയായിട്ട് അവതരിച്ചിട്ടുണ്ട്. പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഖുർആൻ അവതരിച്ചിട്ടുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീക്ഷണങ്ങളിലും നയങ്ങളിലും മാനുഷികമായി വന്ന വീഴ്ചകൾ തിരുത്തിക്കൊണ്ട് പ്രവാചകനെ ഗുണദോഷിച്ചുകൊണ്ട് ഖുർആൻ അവതരിച്ചിട്ടുണ്ട്. സംഭവങ്ങളുടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായാൽ ആ സംഭവങ്ങളുടെ യാഥാർത്ഥ്യം വ്യക്തമാക്കി കൊടുത്തുകൊണ്ട് ഖുർആൻ അവതരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സംഭവങ്ങൾ വ്യക്തമാക്കുവാൻ വേണ്ടി അവതരിച്ചിട്ടുണ്ട്. ഇങ്ങനെ വിവിധ സന്ദർഭങ്ങളും കാരണങ്ങളും ഉണ്ടാകുന്നതിനനുസരിച്ച് ഖുർആൻ വാക്യങ്ങൾ അവതരിക്കുകയായിരുന്നു. അങ്ങനെ സാന്ദർഭികമായ ബോധവൽക്കരണത്തിലൂടെ സമൂഹത്തിൽ പരിവർത്തനവും സദാചാര നിഷ്ഠയും വരുത്തുക എന്നതാണ് ഖുർആനിന്റെ ലക്ഷ്യം. അവതരിപ്പിക്കപ്പെടുന്ന വചനങ്ങൾ യഥാസമയം പഠിപ്പിച്ച് ശിക്ഷണം നൽകുന്ന രീതിയായിരുന്നു പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവലംബിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നാം മനസ്സിലാക്കേണ്ട കാര്യം, ഇത്രമാത്രം പ്രാധാന്യത്തോടുകൂടി അള്ളാഹു അവതരിപ്പിച്ചെന്ന ആ വിശുദ്ധ ഖുർആനിന്റെ അനുയായികളായ നമ്മൾ ആ ഖുർആൻ പാരായണം ചെയ്യുന്നതിലും അത് പഠിക്കുന്നതിലും അത് മനഃപ്പാഠമാക്കുന്നതിലും അത് മറ്റുള്ള ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നതിലും എന്ന് വേണ്ട, ഖുർആൻ അവതരിപ്പിച്ച ഖുർആന്റെ അവതരണത്തിന് വിധേയമായ ഈ മാസം ആ ഖുർആനുമായി കൂടുതൽ ഇടപഴകിക്കൊണ്ട് അടുത്തിടപഴകിക്കൊണ്ട് ഖുർആനുമായുള്ള ബന്ധം സുദൃഢമാക്കിക്കൊണ്ട് ഖുർആൻ നമ്മുടെ വഴികാട്ടിയാക്കിക്കൊണ്ട് ഖുർആനിന്റെ ജീവിക്കുന്ന പ്രതീകങ്ങളായി തീരാൻ ഉള്ള ശ്രമമാണ് ഈ ധന്യമായ റമദാനിൽ നമ്മിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ഉണ്ടാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വതആല വേദഗ്രന്ഥങ്ങളുടെ അവതരണത്തെ സംബന്ധിച്ചും അതിൽ വിശുദ്ധ ഖുർആന്റെ മഹാത്മ്യത്തെ സംബന്ധിച്ചും എന്താണോ നമുക്ക് പഠിപ്പിച്ചത് അതാണ് ഇതിലൂടെ ഒക്കെ നമുക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനും കഴിയുന്നത്. വിശുദ്ധ ഖുർആൻ ജീവിതത്തിൽ പകർത്തി അതിന്റെ യഥാർത്ഥ അനുയായികളായി ജീവിച്ച് വിശുദ്ധ ഖുർആൻ അനുകൂല ശുപാർശയായി പരലോകത്ത് വരും എന്ന് അള്ളാഹുവിന്റെ റസൂല് സന്തോഷ വാർത്ത അറിയിച്ച ആ ഗണത്തിൽ പെടുവാൻ ഈ നാളുകൾ പരമാവധി വിനിയോഗിക്കുക. നാഥ, അതിന് നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വാഖിറു ദഅ്‌വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.